ദോദയിലെ ഭീകരാക്രമണത്തിൽ താഴ്വരയിൽ വ്യാപക തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രി 4 ഭീകരരാണ് സേനയ്ക്ക് നേരെ വെടിയുതിർത്തത്. ആക്രമണത്തിൽ ഒരു ജവാന് പരിക്കേറ്റിരുന്നു. അക്രമികളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, പുതിയ സർക്കാർ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയാണ്, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഭീകരാക്രമണവും ഭീകരരുടെ ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാകുന്നത്? ഇത് എങ്ങനെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്? അക്ഷയ, 4 ദിവസം തുടർച്ചയായ 4 ദിവസത്തിനിടെ 4 ആക്രമണങ്ങളാണ് കശ്മീർ താഴ്വരയിൽ മാത്രം നടന്നത്. അതിൽ 11 ജീവനുകൾ പൊളിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നിരവധി ആളുകൾ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയാണ്. അതിൽ തന്നെ ഇപ്പോൾ 5-6 ജവാന്മാരും ഒരു പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്, ഒരു കോൺസ്റ്റബിൾ റാങ്കിലുള്ള ജവാൻ അടക്കം. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു ഈ ബലേസ എന്ന് പറഞ്ഞ പ്രദേശം, ദോദയിൽ ഒരു കാട്ടു പ്രദേശമാണ്, അവിടെയാണ് ഇത്തരത്തിൽ ഒരു സൈന്യത്തിൻ്റെ സെർച്ച് പാർട്ടിക്കെതിരെ 4 ഭീകരർ വെടിയുതിർത്തത്. ഒരു സൈനികന്, ഒരു ജവാന് പരിക്കേറ്റ് അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ 4 പേരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വ്യാപക തിരച്ചിൽ ഇപ്പോൾ ദോദ കേന്ദ്രീകരിച്ച്, താഴ്വര ആകെ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ആ 4 പേരുടെയും രേഖാചിത്രം കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് പുറത്തുവിട്ടിരുന്നു. അറസ്റ്റിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ നൽകാമെന്നും അതുപോലെ തന്നെ റിവാർഡായിട്ടും, അതുപോലെ മറ്റെന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് 5 ലക്ഷം രൂപ റിവാർഡായിട്ടും ഇപ്പോൾ ഇവരുടെ തലയ്ക്ക് വില പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. 4 ആക്രമണങ്ങൾ, അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയാണ് കശ്മീരിൽ ആകെയുള്ളത്. പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം തന്നെ, പൂഞ്ച്, രജൗരി, ഈ ദോദ, കത്വ ഉള്ള മേഖലകളിലെല്ലാം തന്നെ വ്യാപകമായിട്ടുള്ള തിരച്ചിലുണ്ട്. ഇപ്പോഴും 4-ൽ അധികം ഭീകരർ ഈ പ്രദേശങ്ങളിലായി ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ്. BSF അടക്കമുള്ള സേനാ വിഭാഗങ്ങളാണ് ഈ തിരച്ചിൽ ദൗത്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്.